ഇബ്രാഹീമിനെ സ്മരിക്കണം. കിതാബിൽ നിന്ന് ഇബ്രാഹീമിനെ നീ ഓർക്കണം, സ്മരിക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, തീർച്ചയായും അദ്ദേഹം സിദ്ദീഖായിരുന്നു, നബിയായിരുന്നു, പ്രവാചകനായി അല്ലാഹു ആ ഇബ്രാഹിം നബിയെ ഈ ലോകത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ മുർസലുകളിൽ ഒരു വ്യക്തിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ഉലുൽ അസ്മുകളിൽ ഒരു വ്യക്തിത്വമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിന്റെ 7-ാം സൂക്തം അല്ലാഹു പറയുന്നു, വഇദാ അഖദ്നാ മിനൻ നബിയീന മീതാകഹും വമിങ്ക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസാ വഈസ ബിൻ മറിയം വഅഖദ്നാ മിൻഹും മീതാകൻ ഖലീലാ. ഉലുൽ അസ്മുകളായ 5 പ്രവാചകന്മാർ, ആ 5 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, വഇദാ അഖദ്നാ മിനൻ നബിയീന മീതാകഹും വമിങ്ക, ഓ മുഹമ്മദ് നബിയെ, താങ്കളിൽ നിന്നും താങ്കളല്ലാത്ത വമിൻ നൂഹിം വഇബ്രാഹിം വമൂസ വഈസ ബിൻ മറിയം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരിൽ നിന്നും നാം കരാർ വാങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അവരിൽ നിന്ന് ബലിഷ്ടമായൊരു കരാർ നാം വാങ്ങിയെന്ന് ഖുർആൻ പറയുമ്പോൾ സൂറത്തു അഹ്സാബിന്റെ 7-ാം സൂക്തത്തിൽ വിശദീകരിച്ച ഈ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. സൂറത്തു നിസാഇന്റെ 125-ാമത്തെ സൂക്തം മറിച്ചാൽ വീണ്ടും അവിടെ കാണുന്നു, വമൻ അഹ്സന വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ واتبع ملة ابراهيم حنيفا واتخذ الله ابراهيم خليلا ومن احسن دينا ممن اسلم وجهه لله وهو محسن പരിപൂർണമായ ഇഹ്സാനിയത്ത് സ്വീകരിച്ച ഒരു മുഹ്സിനായി തന്നെ തന്നെയും തന്റെ റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചവനേക്കാൾ ഉത്തമമായ ഒരു മതം സ്വീകരിച്ചവൻ ആരാണ് വേറെയുള്ളത്? അവനേക്കാൾ മറ്റൊരു ദീൻ പുൽകിയവൻ വേറെ ആരാണുള്ളത്? ഇർജുമാനസനായ ഇബ്രാഹീമിന്റെ മാർഗം, ആ മാർഗം മില്ലത്തു സ്വീകരിച്ചവനേക്കാൾ ഏറ്റവും നല്ല ആദർശം സ്വീകരിച്ച, ഏറ്റവും നല്ല മതം സ്വീകരിച്ച വേറെ ആരാണുള്ളത്? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹീമിനെ നാം ഖലീലായി, ചങ്ങാതിയായി തെരഞ്ഞെടുത്തു. ഖുർആൻ പറയുകയാണ്, ഖലീലായി റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനു പുറമേ ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ കാണാൻ അവസരം സിദ്ധിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്തു അന്നാമിന്റെ 74-75 ആയത്തുകളിലെല്ലാം പറയുന്നു, വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നീ അറാക വഖൗമക ഫീ ളലാലിൻ നബീൻ وكذلك نري ابراهيم ملكوت السماوات والارض وليكون من الموقنين واذا قال ابراهيم لابيه ആസർ, ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, അതായത് ആസറിനോട് പറഞ്ഞ സന്ദർഭം, അതത്തഖിദു അസ്നാമൻ ആലിഹ, ഓ പിതാവേ, ഓ ഉപ്പാ, നിങ്ങൾ വിഗ്രഹങ്ങളെയാണോ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ വിഗ്രഹങ്ങളെയാണോ പൂജിക്കുന്നത്? ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും താങ്കളെയും താങ്കളെ അനുഗമിക്കുന്ന താങ്കളുടെ ജനതയെയും വ്യക്തമായ വഴികേടിലാണ് ഞാൻ കാണുന്നത്. ഇത് പറഞ്ഞിട്ടല്ല പറയുകയാണ്, കദാലിക, അപ്രകാരമാണ് നുരി ഇബ്രാഹിമ മലക്കൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖനീൻ, ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ, ആകാശഭൂമികളുടെ ആധിപത്യം, ആകാശത്തിൽ അല്ലാഹുവിനുള്ള ആധിപത്യം, ഭൂമിയിൽ അല്ലാഹുവിന്റെ മലക്കൂത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിക്കപ്പെട്ടത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. ആ മലക്കൂത്തുകളുടെ ദർശനം വഴി കൃത്യമായ ഒരു ആദർശബോധത്തിന്റെയും കൃത്യമായ ഒരു ആദർശ പ്രതിബദ്ധതയുടെയും പ്രതീകമായി മാറാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തു ശൂറ 69 മുതൽ 77 വരെയുള്ള സൂക്തങ്ങളിൽ
വത്തലു അലൈഹിം നബ ഇബ്രാഹിം ഇദു ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ വത്തലു അലൈഹിം നബ ഇബ്രാഹിം ഓ പ്രവാചക ഇബ്രാഹിമിന്റെ വൃത്താന്തം അവർക്ക് പറഞ്ഞു കൊടുക്ക് അവർക്ക് ഓതി കൊടുക്ക് ഇദു ഖാല ലി അബീഹി വ ഖൗമിഹി അദ്ദേഹം തന്റെ പിതാവിനോടും തന്റെ ജനതയോടും ചോദിച്ചതായ സന്ദർഭം മാ തഅബുദൂൻ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഖാലു ആ സമയത്ത് അവർ പറഞ്ഞു നഅബുദു അസ്നാമാ ഫനദല്ലു ലഹാ ആകിഫീൻ ഞങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ് അതിന്റെ കീഴിൽ അതിന്റെ തണലിൽ ഞങ്ങൾ പോയി ഭജനമിരിക്കുകയാണ് ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ നേർച്ചകളും ഞങ്ങൾ അവർക്ക് സമർപ്പിക്കുകയാണ് ആ സമയത്ത് ഇബ്രാഹിം നബി അവരോട് ചോദിക്കുകയാണല്ല ജനങ്ങളെ ഹൽ യസ്മഊനകും ഇദ് തദഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അത് കേൾക്കുമോ നിങ്ങൾ അവയോട് ദുആ ചെയ്താൽ ആ ദുആ അവർ കേൾക്കുമോ നിങ്ങളുടെ ആവശ്യങ്ങൾ അവ കേൾക്കുമോ ഔ യൻഫഊനകും ഔ യദുറൂൻ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ അവ നിങ്ങൾക്ക് ഏൽപ്പിക്കുമോ എന്തിനാണ് നിങ്ങൾ അവയെ ആരാധിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവയെ പൂജിക്കുന്നതെന്ന് ഇബ്രാഹിം നബി അവരോട് ചോദിക്കുമ്പോ അവര് മറുപടി പറയുന്നു ഓ ഇബ്രാഹിം അതൊന്നും ഞങ്ങൾക്കറിയില്ല അത് കേൾക്കുമോ കേൾക്കില്ലേ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അത് ഉപകാരം ചെയ്യുമോ ഉപദ്രവിക്കുമോ ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നേരെ മറിച്ച് ഞങ്ങളുടെ കാക്കകാരണവന്മാർ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നവർ പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നു അല്ല ജനങ്ങളെ ഓ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചോ നിങ്ങൾ അവയെ കുറിച്ചൊന്ന് ആലോചിച്ചോ അന്തും ആബാഉകുമുള്ള കുതമൂൻ നിങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നിങ്ങളുടെ ഉപ്പുപ്പമാരെ കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും എന്റെ നയം ഞാൻ വ്യക്തമാക്കുന്നു ലോകരക്ഷിതാവായ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു ഒഴികെയുള്ള സർവമാന ആരാധനാ വസ്തുക്കളോടും ഞാനിതാ ശത്രുത പ്രഖ്യാപിക്കുകയാണ് എല്ലാത്തിനോടും ഞാൻ ശത്രുത പ്രഖ്യാപിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നത് ഞാൻ എന്റെ ആരാധനകൾ സമർപ്പിക്കുന്നത് ഏകനായ അള്ളാഹുവിന്റെ മാത്രമായിരിക്കും ആ റബ്ബിന്റെ മാത്രമായിരിക്കും എന്റെ ആരാധന ഞാൻ സമർപ്പിക്കുക ആ തൗഹീദിന്റെ പ്രബോധകനും പ്രയോക്താവുമായി കൊണ്ട് മാത്രമായിരിക്കും ഞാൻ ജീവിക്കുക ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ആ റബ്ബിലേക്ക് ഋജുമാനസനായ നിലയിൽ ഞാൻ എന്നെ തന്നെ തിരിച്ചിരിക്കുന്നു വമാ അന മിനൽ മുശ്രികീൻ ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല ഞാൻ ചെറുക്കിന്റെ പ്രചാരകനല്ല ഞാൻ ചെറുക്കിന്റെ പ്രയോക്താവല്ല ചെറുക്കുമായി ഞാൻ സന്ധിയാവുകയില്ല ചെറുക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളോടും ഞാൻ ഇതാ തുറന്ന് ശത്രുത പ്രഖ്യാപിക്കുന്നു ഇതാണ് ഇബ്രാഹിം നബി ജനങ്ങളോട് പറയുന്നത് മാത്രമല്ല ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം നബി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം മഹാനായ ഇബ്രാഹിം നബി തന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നീ വബനിയ അൻ നഅബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അള്ളൽന കസീറൻ മിനൽ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ നസാനി ഫഇന്നക ഗഫൂറുർ റഹീം വഇദ് ഖാല ഇബ്രാഹിം ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം ഖുർആൻ സൂറത്തു ഇബ്രാഹിമിന്റെ 36-ാം സൂക്തത്തിൽ പറയുകയാണ് വൈദ ഖാല ഇബ്രാഹിം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന നാദാ ഈ നാടിനെ നിർഭയകരമായ ഒരു നാടാക്കണം സമാധാനാന്തരീക്ഷമുള്ള ഒരു നാടാക്കി ഈ നാടിനെ നീ സ്വീകരിക്കണേ അല്ലാ വജ്നുബ്നീ വബനിയ അന്നഅബുദൽ അസ്നാം എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാക്കണേ അല്ലാ
ഞങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരാക്കരുത്. നിന്നെയല്ലാതെ പൂജിക്കുന്ന, നിന്നോടല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന, നിനക്കല്ലാതെ ഇതരങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും എന്റെയും എന്റെ മക്കളെയും നീ ആക്കരുതേ നാഥ. തീർച്ചയായും ആ ശിർക്കിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ അല്ലാ. നിന്റെ തൗഹീദ് ഉറച്ച് ജീവിക്കുന്ന, ആ തൗഹീദിൽ നിലകൊള്ളുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. മാത്രമല്ല, ഇബ്രാഹിം നബി തന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ആശങ്ക, തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ വെച്ച ആശങ്ക, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വസൂയത്തിന്റെ രൂപത്തിൽ തന്നെ തന്റെ മക്കൾക്ക് കൈമാറി എന്ന് ഖുർആൻ സൂറത്തു ബക്കറ 132-133 സൂക്തങ്ങളിലായി പറഞ്ഞു. തീർച്ചയായും ഇബ്രാഹിം നബി തന്റെ മക്കൾക്ക് വസീയത്ത് നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയായ യാക്കൂബ് നബി